ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ഒക്ടോബർ 25 കെല്ലി മേഴ്സൽ സംവിധാനം ചെയ്ത സിനിമയാണ് വെനം ദി ലാസ്റ്റ് ഡാൻസ് എന്നൊരു ചിത്രം. ചിത്രം ഞാൻ സിനിമ കണ്ടു. സിനിമ കണ്ട എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. സിനിമ ഒരു ശരാശരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമയെന്ന് പറയുമ്പം 1.5 മണിക്കൂറേ ഉള്ളൂ. 1.5 മണിക്കൂറിൽ ആക്ഷൻ സീക്വൻസൊക്കെ കൊള്ളാം. ഇതിൻ്റെ എഡിറ്റിംഗ് വർപ്പ് ശകലം പോരായ്മയായിട്ട് തോന്നി അവിടെ ഇവിടെയൊക്കെ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വെനത്തിൻ്റെ സൈസ് നല്ല കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് കണ്ട എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പറയണത്. കാരണം 2018 വെനം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ആ സിനിമ 1.5 മണിക്കൂർ കൊണ്ട് തീർന്ന് പോയോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളായിരുന്നു. കാരണം ആ ബിൽഡപ്പും വെനത്തിൻ്റെ സൈസും വെനത്തിൻ്റെ ആ പെർഫോമൻസെല്ലാം കിട്ടിയിലായിരുന്നു. ഇവിടെ മോശമല്ലെന്നല്ല ഞാൻ പറയുന്നത്, ഇതിൽ ക്ലൈമാക്സ് ഫൈറ്റ് ഉണ്ട്. ക്ലൈമാക്സ് ഫൈറ്റ് അടിപൊളിയാണ്. അതൊരു രക്ഷയില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള വക ഉണ്ട്. ആ കൊടുക്കുന്ന പൈസയ്ക്ക് ആ ക്ലൈമാക്സിലെ ഫൈറ്റ് എല്ലാം ഗംഭീരമാണ്. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഒരു സർവൈവ് തന്നെയാണ്. നള്ളൻ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. കൊള്ളാം, അത് കുഴപ്പമില്ല. നള്ളെന്ന് പറയുന്നൊരു കഥാപാത്രം കാരണമാണ് ഈ സിനിമയ്ക്ക് ഇത്ര ഹൈപ്പ് കൂടാനുള്ള കാരണം. ഈ നള്ളെന്ന് പറയുന്ന കഥാപാത്രം കോമിക്സിൽ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് ത്രെഡാണ് യൂണിവേഴ്സിന്. കാരണം വെച്ചാൽ അവഞ്ചേഴ്സിനെ തോപ്പിച്ചിട്ടുള്ള ഒറ്റയ്ക്ക് തോപ്പിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടെയാണ് ഈ നള്ളെന്ന് പറയുന്നത്. ലാസ്റ്റ് സകല ശക്തി ഉപയോഗിച്ചാണ് അവഞ്ചേഴ്സ് നള്ളിനെ കീഴ്പ്പെടുത്തിയത്. അങ്ങനത്തെ നള്ളിനാണ് ഇവിടെ ഇൻട്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം ആ നള്ളിൻ്റെ ഇൻട്രൊഡക്ഷൻ എല്ലാം കൊള്ളാം. നള്ളെന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ത്രെഡ് തന്നെയാണ്. നല്ലൊരു ബെസ്റ്റ് വില്ലൻ തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. കുഴപ്പമില്ല, ഇതിലും ഇൻട്രൊഡക്ഷനായിട്ടാണ് കാണിക്കുക. കാരണം ഇതിൽ ഇൻട്രൊഡക്ഷൻ ആണെന്ന് എല്ലാവർക്കും നേരത്തെ അറിയാം. അപ്പോൾ സിനിമയുടെ കഥയെന്ന് പറഞ്ഞാൽ സർവൈവ് ആണ്. ഈ നള്ളിൻ്റെ കയ്യിൽ നിന്ന് സർവൈവ് ചെയ്യുന്ന കഥയാണ്. സിംറ്റോംസിൻ്റെ ക്രിയേറ്ററാണ് ഈ നള്ളെന്ന് പറയുന്നത്. അപ്പോൾ വെനവും എഡ്ഡിയും തമ്മിലുള്ള ആ കോമ്പിനേഷൻ അതെല്ലാം അടിപൊളിയായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ പോലും സിനിമ ഫസ്റ്റിൻ്റെ അത്ര ഒന്നും എത്തിയിട്ടില്ല. കാരണം ഫസ്റ്റ് എന്ന് പറയുന്ന സിനിമയുടെ ഈ ഹൈപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ക്യാരക്ടർ ബിൽഡിങ്, വെനത്തിന് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നതും അതിലെ ആക്ഷൻ സീക്വൻസും അതിലെ ടോപ്പ് എഡിറ്റിംഗ് എല്ലാം കിടിലുമാണ്. ഫസ്റ്റ് ഗംഭീരമാണെന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നത്. ഫസ്റ്റ് കണ്ടിട്ടില്ല, അതിനെ ചെന്ന് കണ്ടു നോക്കുക. വെനം തേർഡ് എന്ന് വെച്ചാൽ മോശമുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിൽ എഴുച്ചിലുണ്ട് കുറേയൊക്കെ. ഇതിൽ സർവൈവ് ഇതിൽ 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ പോലും ഒരു ലാഗ് ഉണ്ട് ഈ സിനിമയ്ക്ക്. അപ്പോൾ എനിക്ക് ഇതൊക്കെയാണ് സിനിമയെ കണ്ടപ്പോൾ തോന്നുന്നത്. പക്ഷേ ലാസ്റ്റ് ക്ലൈമാക്സ് ഫൈറ്റ് അത് ഗംഭീരമാണ്. കാരണം വെച്ചാൽ വെനം ഇതോടെ അവസാനിക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. വെനം ഇത് ലാസ്റ്റ് ട്രയോളജി മൂവി എന്ന് നിൽക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതിൽ ഇനിയും നീട്ടിക്കൊണ്ടുപോകാനുള്ള നല്ല ചാൻസുകളെല്ലാം ഞാൻ കാണുന്നുണ്ട് ഈ സിനിമയെക്കുറിച്ച്. അപ്പോൾ സിനിമ എനിക്കൊരു ആവറേജ് അനുഭവമാണ് എനിക്ക് ഈ സിനിമ തന്നത്. അത്രയൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് സിനിമ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം വിലയിരുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ക്ലൈമാക്സ് ഫൈറ്റ് അത് ഗംഭീരമാണ്. അത് ഞാൻ ഇപ്പോഴും എടുത്ത് പറയാണ്, നല്ല ഫൈറ്റ് സീക്വൻസാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, വെനത്തിൻ്റെ സൈസ്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം വെച്ചാൽ വെനം ഉണങ്ങി ഡൈറ്റ് ചെയ്ത് ഉണങ്ങിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. അത് ആ ഡാൻസ് കളിക്കുന്ന ഒരു സീനിലാണ് ഞാൻ പറയുന്നത്. പക്ഷേ വെനത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2018 വ്യക്തമായിട്ട് കാണിച്ചിരുന്നുണ്ട്. കാരണം ഒരു മാസീവ് ബോഡിയാണ്. ആ മാസീവ് ബോഡി ഇപ്പോൾ ചുക്കി ചുളുങ്ങിയ പോലെ ആയോ എന്ന് എനിക്കൊരു സംശയം പോലെ. അത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് താങ്ക്സ്.